ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൂറാസ് ഫുഡ് പോയിൻ്റ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ടെറസിലെ ലോക്ക്ഡൗൺ കൃഷിയെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞങ്ങളുടെ ചീര വിളവെടുപ്പാണ്. അപ്പോൾ അതിന് ഹസ്ബൻഡ് ആദ്യമായി ചീര വിളവെടുപ്പ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾക്ക് ഈ വിത്ത് നൽകിയത് നമ്മളെ വാർഡ് മെമ്പറായ നബീസ താത്തയാണ്. അപ്പോൾ ഈ അവസരത്തിൽ അവർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ഗ്രോ ബാഗോ വളമോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ബാക്കിയുള്ള വിശദമായ വിവരങ്ങൾ എന്താണ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയുമായി വരാം. ഇപ്പോൾ തൽക്കാലം പെട്ടെന്ന് എടുത്തുന്നതേ ഉള്ളൂ ഞാൻ. അപ്പോൾ ഹസ്ബൻഡ് ചീര കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ കൃഷി ഉണ്ടാക്കുന്നതും ഇത്രത്തോളം ചീരയൊക്കെ പറിച്ചെടുക്കുന്നതും. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതാ പയറൊക്കെ കാണുന്നുണ്ടല്ലോ. അതായത് നമ്മളുടെ മിൻ്റാണ്, മിൻ്റ് നന്നായി വളരുന്നുണ്ട്. അപ്പോൾ മിൻ്റ്, ഷമാമ്, വത്തക്ക എല്ലാം നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളെ നരമ്പനുണ്ട്, ധാരപ്പിരം, അതായത് ധാരപ്പിരമുണ്ട്, എല്ലാമുണ്ട്, വെള്ളരിയുണ്ട്. ഇത് കോവക്കയാണ്. അപ്പോൾ കോവക്ക നമ്മൾ ഇവിടെ വെച്ച് പേരക്ക തൈയിലോട്ട് പടർത്തി നെറ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വെച്ച് കൊടുത്തത്. ഹസ്ബൻഡ് ബാക്കിയുള്ള ചീര കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചീരക്ക് കീടനാശിനി ഒന്നും ഞാനിതിൽ കൊടുത്തിട്ടില്ല. പുഴുശല്യമൊന്നും എൻ്റെ ഈ ചീരയ്ക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ട് എന്താണ് ഞാൻ ഇതിന് ഉപയോഗിച്ചതെന്നൊക്കെ വേറൊരു വീഡിയോയുമായി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് പെട്ടെന്നെടുത്തത് കൊണ്ട് കൂടുതലായിട്ടൊന്നും ഇതിൽ ഞാൻ വിശദീകരിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ്